ഹായ് ചിൽഡ്രൻ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ബ്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുക. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ബ്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം. ഈ ചിത്രത്തെ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. അതായത് 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ത്രികോണം വരച്ചിട്ടുണ്ട്. പേര് കൊടുത്തിട്ടുണ്ട്, ABC എന്നാണ് പേരും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള ആകെ കോണുകൾ 360 ഡിഗ്രിയാണ്. കൂടാതെ ഒരു ക്ലോക്കിൽ ടോട്ടൽ 60 മിനിറ്റ് ഉണ്ട് അല്ലേ. ഈ 60 മിനിറ്റ് എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? 360 ഡിഗ്രിക്ക് തുല്യമാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 360. ഇവിടെ ഗുണനുള്ള അപ്പുറത്തേക്കും ഹരണവും 0, 0 കട്ട് ചെയ്തു. 36, 6, 6 പ്രാവശ്യം. അപ്പോൾ 6 ഡിഗ്രി ആയിരിക്കും. ഓക്കേ, ഇനി നമുക്ക് ഓരോ കോണും കാണാണ്. കേന്ദ്രത്തിലെ ഓരോ കോണുകളും കണ്ടു നോക്കുക. നമ്മളെ അതിലെ കോൺ BOC കാണണം, BOA കാണണം, AOC കാണണം. അപ്പോൾ 3 പേരും കാണാന് ഞാൻ ആദ്യം BOC കാണാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കോൺ BOC. ഈ കോൺ BOC എന്ന് പറയുന്നത് ഈ ഇതാണല്ലോ അല്ലേ. നമുക്കറിയാം ഇവർ തമ്മിൽ എത്ര മിനിറ്റ് ഉണ്ട്? 5, 10, 15 ആകുമ്പോൾ 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള കോണളവ് അപ്പം എത്രയാണ്? എത്ര ഡിഗ്രി കോണളവാണ് വരിക? ഇൻറ്റു 6 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 15 × 6 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഞാൻ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ക്ലോക്കിൽ 1നും 4നും ഇടക്ക് 15 മിനിറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ കോൺ BOA ഇവിടെ എത്ര ഉണ്ട്? 5, 10, 15, 20 മിനിറ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കോണളവ് അപ്പോൾ എത്ര കിട്ടും? 20 × 6 ഡിഗ്രി അല്ലേ. അപ്പോൾ 20 × 6 ഡിഗ്രി നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ 120 ഡിഗ്രി. അത് എഴുതാം, ഒരു ക്ലോക്കിൽ 4നും 8നും ഇടക്ക് 20 മിനിറ്റാണ് കാരണം. അടുത്ത കോൺ AOC ഇവിടെ നമുക്കറിയാം 5, 10, 15, 20, 25 മിനിറ്റാണ് അല്ലേ ഇവർ തമ്മിൽ. അപ്പം ഈ കോണളവ് കിട്ടാൻ ഈ 25 മിനിറ്റിന് 6 ഡിഗ്രി കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 25 × 6 ഡിഗ്രി ഇക്കൊരു 150. അപ്പോൾ ഇതും എഴുതിയിട്ടുണ്ട് കാരണം ഒരു ക്ലോക്കിൽ 8നും 1നും ഇടയ്ക്ക് 25 മിനിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാൻ കാരണം. നമ്മൾ അടുത്തത് ത്രികോണം ABC പരിഗണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഉള്ളിലുള്ള കോൺ കിട്ടിയത് 90 കിട്ടിയത്, 150 കിട്ടിയത്, 120 കിട്ടി. ഇനി എളുപ്പമല്ലേ? ABC എന്ന് പറഞ്ഞ കോൺ കാണാൻ എളുപ്പമല്ലേ? ഈ ശാപം ഇതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഇപ്പോൾ 90 കിട്ടി. അപ്പോൾ മറുചാപത്തിലെ കോൺ എത്ര ആയിരിക്കും? 90 × 45 ഡിഗ്രി. അപ്പോൾ കോൺ BAC എന്ന് പറയുന്നത് 45 ഡിഗ്രി കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഈ കോൺ കിട്ടാൻ എന്താ ചെയ്യുക? ഈ ചാപം ഇതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ അല്ലേ. ഇതിൻ്റെ പകുതിയായിരിക്കും ഇത് വരിക. അപ്പം എത്ര കിട്ടും? 120 × 60 കിട്ടും. അപ്പോൾ കോൺ AC 60 ഡിഗ്രി കിട്ടും. ഇതാ 120 × 60 ഡിഗ്രി. പിന്നെ അടുത്ത കോണോ? ഈ ചാപം ഇതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ 150 ആണ്. അപ്പോൾ ഈ ചാപത്തിൻ്റെ മറുചാപം ഇതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന കോൺ എത്ര ആയിരിക്കും? 150 ന്റെ പകുതി കിട്ടും അല്ലേ, 75. അതിനൊക്കെ നമ്മൾ കാരണം എഴുതിയിട്ടുണ്ട്. ഞാനിവിടെയൊക്കെ റീസൺ എഴുതിയിട്ടുണ്ട്. ഒരു വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. ഇനി അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ്, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം. നമുക്കറിയാം സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എല്ലാ കോണും തുല്യമാണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഓരോ കോൺ 60 ഡിഗ്രി ആയിരിക്കും. അപ്പം കേന്ദ്രത്തിൽ എത്ര വേണം? അതിൻ്റെ ഇരട്ടി വേണം അല്ലേ. 60ന്റെ ഇരട്ടി 120 വേണം. അപ്പോൾ ഒരു 120 ഡിഗ്രി കോണ് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ് വേണം അല്ലേ. 120 ഡിഗ്രി കിട്ടാൻ 20 മിനിറ്റ് വേണ്ടേ? നോക്കാം ഇവിടുന്ന് ഇങ്ങോട്ട് 30.
അറുപത് തൊണ്ണൂറ് 120. അപ്പോൾ 120 പറയുമ്പോൾ നാലാൾ വേണം. അപ്പോൾ 20 മിനിറ്റാണ് വേണ്ടത്. ഈ 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര വിധത്തിൽ സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ 12 വെച്ചതെങ്കിൽ 5, 10, 15, 20 മിനിറ്റ് കഴിഞ്ഞാൽ 4 എത്തും അല്ലേ. 5, 10, 15, 20 മിനിറ്റ് കഴിഞ്ഞാൽ 8 എത്തും. പിന്നെ 5, 10, 15, 20 അറിയുമ്പോൾ 12 തന്നെ എത്തണം. അപ്പോൾ നമുക്ക് എത്ര സെറ്റ് കിട്ടി? അതായത് 12, 4, 8 എന്നാണ് ഒരു സെറ്റ് സമഭുജ ത്രികോണം വരയ്ക്കുക. ഈ 12 പകരം ഞാൻ 1 മാറ്റിയാൽ 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത പോയിൻ്റ് ഏതാ വരിക? 5. പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ 9 എത്തും. പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ 1 തന്നെ എത്തുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു സെറ്റ് ഏതായിരിക്കും? 1, 4, 9 ആണ് വരിക. പിന്നെ 1 പകരം ഞാൻ 2 കൊടുക്കുമ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞാൽ 6 പിന്നെ 4 ചാടിയില്ലേ. 20 മിനിറ്റ് കഴിയുമ്പോൾ 10 വരുന്നത്. അപ്പോൾ 2, 6, 10 ആണ് അടുത്ത സെറ്റ് വരിക. അടുത്തത് ഞാൻ 3 മാറ്റുകയാണെങ്കിൽ 3, 7, 11 വരും. അപ്പോൾ 3, 7, 11. പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഈ സംഖ്യകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരിക എന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ എത്ര എണ്ണം എഴുതാമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സെറ്റ്, 2 സെറ്റ്, 3 സെറ്റ്, 4 സെറ്റ്, അങ്ങനെ എത്ര വിധം എഴുതാം? 4 സമഭുജ ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ് എഴുതാം കേട്ടോ. ലാസ്റ്റ് നോട്ട് എഴുതുമ്പോൾ 4 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് നോട്ടിൽ അത് ചേർക്കാവുന്നതാണ് ഓക്കേ.